പാലപ്പിള്ളി വനാതിർത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സൗരോർജ്ജവേലി പ്രവർത്തിക്കാത്തതാണ് വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതിന് പ്രധാന കാരണമെന്ന് നാട്ടുകാർ. വള്ളിപ്പടർപ്പുകൾ കയറിയും മരക്കൊമ്പുകൾ വീണും ആനകൾ ചവിട്ടിയും വേലി ഏറെക്കുറെ നശിച്ചു. ഒരു വർഷത്തോളമായി ഇവ പ്രവർത്തിക്കുന്നില്ല. ഇതോടെ ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ യഥേഷ്ടം കാടിറങ്ങി കൃഷി നശിപ്പിക്കുകയാണ്. നടാമ്പാടം പ്രദേശത്ത് എല്ലാ ദിവസവും ആനകൾ ഇറങ്ങുന്നുണ്ട്. കർഷകന്റെ ഏറെ നാളത്തെ സമ്പാദ്യമായ തെങ്ങും കവുങ്ങും റബ്ബറും കുത്തിമറിച്ചിടും. മറിച്ചിട്ട് തെങ്ങിന്റെ ഇളം പട്ടയും കൂമ്പും തിന്നും. വാഴയുടെ കാമ്പ് തിന്ന് ചുറ്റിലുമുള്ളതെല്ലാം കുത്തിമറിച്ചിടും. തോട്ടം തൊഴിലാളികളും ഭീതിയോടെയാണ് പുലർച്ചെ സമയങ്ങളിൽ മേഖലയിൽ ജോലിക്കിറങ്ങുന്നത്. പാലപ്പിള്ളി വനമേഖലയോട് ചേർന്ന് കൃഷി ചെയ്ത് ജീവിക്കാനാകാത്ത അവസ്ഥയാണെന്നും വനപാലകർ ക്രിയാത്മക നടപടി എടുക്കുന്നില്ലെന്നും കർഷകർ ആരോപിച്ചു. രാത്രി വെളിച്ചമടിച്ചാലും പടക്കം പൊട്ടിച്ചാലും ആനകൾ കാട് കയറാതെ അതിർത്തിയിൽ കാത്തുനിന്ന് ആളുകൾ മടങ്ങുമ്പോൾ ആനകൾ വീണ്ടും നാടിറങ്ങുന്ന അവസ്ഥയാണ്. നടാമ്പാടം പ്രദേശത്ത് 6 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് ഇത്രയും ശല്യം രൂക്ഷമാകുന്നത്. സമീപത്തെ മാന്നാമംഗലം റേഞ്ചിൽ സൗരോർജ്ജവേലി വാച്ചർമാർ യഥാക്രമം അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കുമ്പോൾ പാലപ്പിള്ളി മേഖലയിൽ യാതൊരു സംരക്ഷണവുമില്ലാതെ നശിച്ചത് കുറ്റകരമായ അനാസ്ഥ മൂലമാണെന്നും നാട്ടുകാർ ആരോപിച്ചു. ഇതാണ് വനാതിർത്തിയിൽ സ്ഥാപിച്ചേക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സൗരോർജ വേലി. ഇത് വർഷങ്ങളായിട്ട് ഇവിടെ അങ്ങനെ തകർന്നു കിടക്കണം. പാലപ്പിള്ളി റേഞ്ചിൻ്റെ കീഴിലാണ് ഈ പ്രദേശം വരുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ മാന്നമംഗലം റേഞ്ചിൻ്റെ കീഴിൽ വരുന്ന ആ പ്രദേശത്ത് എൻ്റെ അതിർത്തി വരെ വളരെ ഭംഗിയായിട്ട് സൗരോർജ്ജ വേലി പ്രവർത്തിക്കുന്നുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വാച്ചർമാരെ വെച്ച് അവർ അത് പരിപാലിക്കുന്നുണ്ട്. നാട്ടുകാരുടെ സഹകരണം അതിലുണ്ട്. പക്ഷേ ഇവിടെ ആരും ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൻ്റെ ഒരു അറ്റകുറ്റപ്പണിയും മറ്റും നടക്കാത്തത്. ഇവിടുത്തെ ആനശല്യം രൂക്ഷമാണുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. ഇപ്പോൾ ഈ അടുത്ത് ആന വന്ന് നശിപ്പിച്ച തെങ്ങും റബ്ബറും കിടക്കുന്നത് തുടർച്ചയായിട്ട് ഈ പ്രദേശത്ത് ഇപ്പോൾ ദിനം പ്രതി എന്നോണം ആന വരുന്നുണ്ട്. തെങ്ങ് കഴിഞ്ഞ ഉടനടി പിന്നെ റബ്ബർ ചവിട്ടി മറിച്ച് അതിൻ്റെ ഇലയൊക്കെ പറിച്ച് വീട്ടിയാണ് പോകുന്നത്. ഏറെക്കുറെ ഈ പറമ്പ് വെളുപ്പിച്ചു എന്ന് തന്നെ പറയാം. അത്രയധികം തെങ്ങുകൾ ഇവിടെ ഈ പറമ്പിൽ നിങ്ങൾക്ക് കാണാം, മറിച്ചിട്ടേക്കുന്നത് കാണാം. കായ്ഫലമുള്ള 10-30 വർഷമായ